നീ ഒറ്റപ്പെട്ടു പോയോ? എങ്കിൽ നീ പേടിക്കരുത്. നിന്റെ പരാജയങ്ങൾ കാരണമായിരിക്കും നീ പലപ്പോഴും ഒറ്റപ്പെട്ടിട്ടുണ്ടാവുക. പലർക്കും തോൽവികളെ ഭയമാണ്. ഇന്ന് ഒറ്റപ്പെടാതെ വലിയ വലിയ നിലകളിൽ ഇരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് നിനക്ക് ചുറ്റും. അവരൊന്നും വെറുതെ അങ്ങ് കയറിപ്പോയതല്ല. ഒരു കാലത്ത് നിന്നെയൊക്കെ പോലെ തന്നെ തോൽവി കാരണമായി മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ടു പോയ പാവങ്ങളാണ്. ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കിയവൻക്ക് ജീവിതത്തോട് പോരാടാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കുന്നവരായിരിക്കും പലപ്പോഴും നിന്നെയും പലരെയും ഒറ്റപ്പെടുത്താറുണ്ടായിരിക്കുക. എന്നാൽ നിന്റെ ഈ പരാജയത്തിൻ്റെ വേദനകളും യാതനകളും നീ ചിലവഴിച്ച നിന്റെ സമയങ്ങളും ഇവന്മാർക്കൊന്നും അറിയുകയില്ല. അതിൻ്റെ യഥാർത്ഥ വില നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇവരൊക്കെ നിന്നെ പാടെ ഒഴിവാക്കിയെന്ന് നീ തെറ്റിദ്ധരിച്ചു പോകരുത്. അത് നിനക്കുള്ള ഒരു വലിയ അവസരമാണ്. ഒരിക്കൽ ഇവരൊക്കെ നിന്നെ തേടി വരും. നിന്റെ വിജയം കാണുമ്പോൾ അവർ നിന്നെ ഒറ്റപ്പെടുത്തിയതെല്ലാം മറക്കും. പക്ഷേ നിന്നെ കാണാൻ ആഗ്രഹിച്ച അവർ നിന്നിലേക്കെത്തുമ്പോൾ, നിന്റെ കണ്ണുകൾ അവരിലേക്ക് പതിയുമ്പോൾ ആ കണ്ണുകൾ അവർക്ക് പറഞ്ഞുകൊടുക്കും അന്ന് അവർ നിന്നോട് ചെയ്ത കടും ക്രൂരതകൾ. അന്ന് അവരെ നോക്കി നീ സന്തോഷിക്കുമ്പോൾ നിന്നെ നോക്കി അവർ നാണം കെട്ട് തലതായിത്തീരിക്കും. പിന്നെ ചിലപ്പോൾ അവർക്കുള്ള രക്ഷാമാർഗം നിന്നിലൂടെയായിരിക്കും. നിന്നെ ലോകം വാഴ്ത്തുമ്പോൾ അവരും അത് കേൾക്കേണ്ടി വരും. നിന്നെ സ്വീകരിക്കുന്നതിൽ നിന്നും നിന്നെ വാഴ്ത്തുന്നതിൽ നിന്നും ഒരിക്കലും അവർക്ക് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. ഇപ്പോ നീ ജയിച്ചു, നീ രക്ഷപ്പെട്ടു. എന്നാൽ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ പോരാട്ടങ്ങളെല്ലാം കഴിഞ്ഞ് നീ ജയിച്ചു മടങ്ങുമ്പോൾ ഒരിക്കലും നീ അവരെ ഒറ്റപ്പെടുത്തരുത്. കാരണം നിന്നെ ജയിക്കാൻ സഹായിച്ച നിന്റെ ബുദ്ധിയും നിന്റെ സന്മനസ്സുമെല്ലാം അവരോടുള്ള പകക്ക് വേണ്ടി കൊന്നുകളയാനുള്ളതല്ല, അതിനുവേണ്ടി അവരുടെ മനസ്സ് നിനക്ക് കടമെടുക്കാനുള്ളതുമല്ല. നിന്റെ പോരാട്ടങ്ങളും വിജയങ്ങളുമൊക്കെ അവർക്കും കൂടി പങ്കുവച്ച് നിന്നിലൂടെ ഒരു യഥാർത്ഥ മനുഷ്യനാകാൻ കൂടി അവർക്ക് സാധിക്കുമ്പോഴാണ് നീ യഥാർത്ഥ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന, വാഴ്ത്തപ്പെടുന്ന യഥാർത്ഥ വിജയിയാകുന്നത്. എന്നേക്കുമായി ലൈറ്റ് ടു ഹേർട്ട്.